ഹായ് ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു സനാദ്രി വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന ഒരു കിഡിലിൻ ടേസ്റ്റിലുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പൈനാപ്പിൾ കൊണ്ടുള്ള പായസമാണ് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അടിപൊളിയൊരു പായസമാണിത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പായസം അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു ചെറിയൊരു ആണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് നല്ല പഴുത്ത പൈനാപ്പിൾ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നല്ലതായിട്ട് പഴുത്ത പൈനാപ്പിൾ ആണിത് അപ്പം നമ്മൾ അതിൻ്റെ പുറത്ത് എല്ലാം തൊലി എല്ലാം ഒന്ന് ചെത്തിക്കളയാണ് നമുക്ക് ഈ പായസം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു പായസമാണ് നമുക്കിത് രണ്ട് രീതിയിലായിട്ട് എടുക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാ പാൽ ഉപയോഗിച്ചും തയ്യാറാക്കാം അല്ലെന്നുണ്ടെങ്കിൽ സാധാ പശുവും പാൽ ഉപയോഗിച്ചാണെങ്കിലും തയ്യാറാക്കി എടുക്കാം അപ്പം ഞാനിതൊന്ന് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പോവുകയാണ് അപ്പം നമ്മൾ ചിലർ ഇത് മിക്സിയുടെ മിക്സിയിലിട്ട് അടിച്ചിട്ട് എടുക്കാറുണ്ട് ഞാൻ അങ്ങനെ എടുക്കുന്നില്ല കാരണം അങ്ങനെ എടുക്കുമ്പോൾ നമുക്കത് ഒരുപാട് നൈസായിട്ട് നല്ല നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിലായിരിക്കണം നമുക്ക് ഈ ഒരു ആ ഒരു പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് അപ്പോൾ നടുഭാഗത്തുള്ള ഈ പറയുന്ന സാധനം നമ്മൾക്ക് ൂനിയെന്നാണ് പറയുന്നത് അപ്പോൾ ഈ സാധനം നമുക്ക് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല കാരണം നല്ലതായിട്ട് പഴുത്തതാണെന്നുണ്ടെങ്കിൽ അതിന് ചൊറിയത് ചെറിയായിരിക്കും അപ്പം ചിലത് ഇങ്ങനെ ചൊറിയും അതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്തിട്ട് കളയണമെന്ന് പറയുന്നത് അപ്പം നമുക്ക് ഇത് ചൊറിയുന്നൊന്നും നല്ലതാണ് എങ്കിലും ഞാൻ അതിൻ്റെ കൂനി അതായത് ആ നടുവിലത്തെ ഭാഗം കളയുന്നുണ്ട് അപ്പം അതിന് ശേഷം ഞാൻ ഒരു ചോർ എടുത്തിട്ടുണ്ട് ഒന്ന് കുറച്ചുകൂടി ചെറുതായിട്ട് നമുക്കിന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പോവുകയാണെ കാരണം നമുക്കിത് ഒന്ന് ചെറുതായിട്ടൊന്ന് കടിക്കാനായിട്ട് കിട്ടണം അപ്പോൾ എന്നാലും നമുക്കിതിനൊരു നല്ലൊരു ടേസ്റ്റാണ് അപ്പം ഞാൻ ഈ ഒരു വലിപ്പത്തിൽ ഇത് ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ മിക്സിയിലൊക്കെ ഇട്ട് അടിക്കുമ്പോഴത്തേക്കും ഒരുപാട് തിന്നായിട്ട് പോകും അപ്പോൾ നമുക്ക് ഇതിനുദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇങ്ങനെ ചെറുതാക്കിയിട്ട് എടുത്തിരിക്കുന്നത് എന്താ കണ്ടില്ലേ അപ്പോൾ ഇത് ഈ ഒരു വലിപ്പത്തിലാണ് നമുക്കിത് അരിഞ്ഞ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിനിയിപ്പോൾ കുറച്ച് സാധനങ്ങൾ കൂടി കുറച്ച് പണികൾ കൂടി ഉണ്ട് അപ്പോൾ അതൊക്കെ എന്താണെന്ന് നോക്കാം അപ്പം ഞാനിവിടെ കുറച്ച് ചൗവരി ഒന്ന് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതുകൂടാണ്ട് ആവശ്യത്തിനുള്ള ശർക്കര അതുകൂടെ ഞാൻ അടുപ്പിലേക്കൊന്ന് വെച്ചിട്ടുണ്ട് അപ്പം പഞ്ചസാര ഇട്ടും ചിലരുണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പം ഞാനാണെങ്കിൽ ശർക്കര ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ രണ്ടും നമുക്ക് ചൗവരി നന്നായിട്ട് വെന്ത് വെന്ത് കിട്ടിയതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം അതേപോലെ തന്നെ നമ്മുടെ ശർക്കര ഉരുകിയതിന് ശേഷം അത് നമുക്ക് മാറ്റി വെക്കാം അപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നെയ്യൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പൈനാപ്പിൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്നും വഴറ്റി കൊടുക്കുക നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഈ പൈനാപ്പിളെ ആ വെള്ളമയൊക്കെ മാറുന്നുകൊണ്ട് നല്ലൊരു പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നതുകൊണ്ട് നന്നായിട്ട് നമുക്ക് ഇത് ഇളക്കി നന്നായിട്ട് വഴറ്റി കൊടുക്കാം അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ചൗവരിയാണ് ചൗവരി നന്നായിട്ട് വെന്തിട്ടില്ലെങ്കിൽ ഇതിനകത്ത് കിടന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാ കണ്ടല്ലേ ഇപ്പോൾ അതിൻ്റെ but ചൊവ്വ ഒന്ന് മാറി വന്നി വന്നിട്ടുണ്ട് അപ്പം നമ്മളതിലേക്ക് ചവ്വ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതിലേക്ക് ഞാൻ നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുകയാണ് ഇളക്കി നന്നായിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് നമ്മുടെ ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പം നമ്മുടെ ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് അരിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് കാരണം അതിനകത്ത് എന്തെങ്കിലും കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണം നമ്മൾ അരിച്ചെടുക്കുന്നത് നമ്മുടെ നല്ല നല്ല ശർക്കര ആയതുകൊണ്ട് നമുക്കിത് അരിക്കേണ്ടി വന്നില്ല അപ്പം ഞാനിത് കുറേശ്ശേ കുറേശ്ശേ ആയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം നമ്മൾ ഈ ശർക്കര ഈ മധുരമൊക്കെ നമ്മുടെ ഈ പൈനാപ്പിളിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് കുറേശ്ശേ ആയിട്ട് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് നമുക്കിത് അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ പഞ്ചസാര ചേർത്തും ഇത് തയ്യാറാക്കി എടുക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഞാനിത് ശർക്കര കൊണ്ടാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരല്പം ഏലക്ക ഞാൻ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു പായസമാണ് ഇപ്പം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പാ ശർക്കര മൊത്തം തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് ഇളക്കി നല്ലതായിട്ട് നമ്മുടെ ഈ ഒരു പൈനാപ്പിളിലേക്ക് ആ മധുരം ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്കൊരു അല്പ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ശകലം മാത്രമേ ചേർത്ത് കൊടുക്കുകയുള്ളൂ ഒരുപാട് ചേർത്ത് കൊടുത്താൽ ആ പായസത്തിൻ്റെ ആ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അപ്പോൾ നമുക്കതിനു ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ എടുത്ത് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് തേങ്ങാ പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ സാധാ പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഇപ്പോൾ സാധാ പാലാണ് ചേർക്കുന്നത് അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം പാൽ പാലൊഴിച്ചതിന് ശേഷം നമുക്കിതൊരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം നല്ലതായിട്ട് തിളയ്ക്കണം ഇത് അതിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നമുക്ക് കിട്ടണം അപ്പോൾ അതാണ് നമുക്ക് നമുക്ക് ഈ പായസത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി അറിയാമല്ലോ ഒരുപാട് വെള്ളമായിട്ട് കിടന്നു കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റും കാണില്ല അപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നമുക്ക് ഒരു നന്നായിട്ടൊന്ന് പറ്റിച്ചിട്ട് എടുക്കാം അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കിടിലം പായസമാണിത് വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റിയാണ് നമ്മുടെ ഈ ഒരു ആടപ്രതമന ും അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇനിയും ഈ പാത്രത്തിൽ ഇരുന്ന് തന്നെ അത് നന്നായിട്ടൊന്ന് വറ്റും അപ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ ഞാനിപ്പോൾ ആക്കിയിട്ടുണ്ട് കുറച്ച് നട്ട്സൊക്കെ ഞാനൊന്ന് വറുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ സിമ്പിളായിട്ടുള്ള ഈ പായസത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു പായസം നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനായിരുന്നു ുംറക്കരുത് കൂടാതെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരുപാട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പൊ അടുത്തൊരു കിട്ടിലം വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്